അവിടുത്തെ ക്രോധത്തിന്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. പ്രകാശത്തിലേക്കല്ല, ഇരുട്ടിലേക്കാണ് അവിടുന്ന് എന്നെ തള്ളിവിട്ടത്. രക്ഷപ്പെടാതിരിക്കുവാൻ അവിടുന്ന് എനിക്ക് ചുറ്റും മതില് കെട്ടി, ഭാരമുള്ള ചങ്ങലകൾ കൊണ്ടെന്നെ ബന്ധിച്ചു. വിലാപങ്ങൾ. ജയിലിൽ ഇതെന്റെ അവസാനത്തെ ഒരാഴ്ചയാണ്. ഇവിടെ വന്നിട്ട് 5 വർഷമാകാൻ പോകുന്നു. ഓർമ്മ വച്ചപ്പോ മുതൽ ഒറ്റപ്പെടലേ ഉണ്ടായിട്ടുള്ളൂ. നാട്ടുകാരുടെ തന്തയും തള്ളയും ഇല്ലാത്തവനെന്നുള്ള വിളിയും കൂടെ കൂട്ടൻ കൊളരുതാത്തവനാണെന്ന് പറഞ്ഞ് ആരും അടുപ്പിച്ചിരുന്നില്ല. സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒരാളുണ്ടെന്നും എന്തൊക്കെയോ ജീവിതത്തിൽ ചെയ്യാനുണ്ടെന്നും ഒക്കെ തോന്നിയത് അവളെ കണ്ടപ്പോൾ മുതലാ. കണ്ണിൽ കണ്ട എല്ലാവരോടും പകയും അവളോടുള്ള ഇഷ്ടവും. പക്ഷെ പകയൊക്കെ തീർന്നപ്പോ ഏതാണ്ടൊന്ന് ചെയ്തു തീർക്കാനുള്ള പോലെ, എന്തോ നഷ്ടപ്പെട്ട പോലെ. ചേച്ചി ഒരു ചായ. ചേട്ടാ തീപ്പെട്ടി വേണം ചേട്ടാ, തീപ്പെട്ടി. പോയി തുണി എടുത്തിച്ച് മടക്ക, പോയി തുണി എടുത്തിച്ച് മടക്ക. ചേരോടെ തീപ്പിടിയിൽ വെച്ചോളൂ, തീപ്പിടിയിലെ തീപ്പിടിയിൽ പറ. എന്നാടാ എന്നാ നീ മണക്കുന്നേ? ഒന്നുമില്ല ചേട്ടാ. അവന്റെ ഒരു ഓഞ്ഞ നിക്കറും ബിനിയനും. പോടാ പോയി തുണി എടുത്തോളാ. കുഴപ്പമില്ല, അങ്ങോട്ട് പോയാ പറഞ്ഞേ. ചേട്ടാ കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാൻ പോവാണ്. ആ നീ പോ, നീ പോ. പോക്കോളാം ചേട്ടാ, സീനാക്കല്ലേ. എന്തൊരു മനുഷ്യനാപ്പ ഇവിടെ ആദ്യാണല്ലേ. അതന്നെ ചേട്ടാ, അങ്ങനെ ചോദിച്ചേ. ആ കുട്ടിയോട് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോണ്ട് ചോദിച്ചാ. അങ്ങേരുന്ന സ്വഭാവമാണ് ചുമ്മാ. അവനെ ആളൊരു സുഖമില്ലാത്ത പാർട്ടിയാ. അവനെ ഞങ്ങളാരും മൈൻഡ് ചെയ്യാറില്ല. ഈ നാട്ടുകാരൻ തന്നെയാണ് പുള്ളി. ആ 24 മണിക്കൂറും കള്ളും കഞ്ചാവും സർവ കേസുകളും ഉണ്ട്. കന്നാലി മോഷണവും സർവ പിടിച്ചു പറയും പരിപാടിയും എല്ലാം ഉണ്ട്. ഞങ്ങളാരും അവനെ മൈൻഡ് ചെയ്യാറില്ല. എന്റെ പൊന്നി ചേട്ടാ, നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ചാടിക്കയറുന്ന സ്വഭാവമുള്ള മേത്തോട്ട് കയറുന്നത്. ആ അതിതാ കേസ്. നീ ഇത് എവിടെയാണെന്ന് അറിയത്? രണ്ടു ദിവസം നിന്റെ അനക്കം കണ്ടിട്ട്. രണ്ടു ദിവസമായിട്ട് എമ്മമാര് കറങ്ങുന്നുണ്ടായിരുന്നു. എസ് ഐ ശേഖരന്റെ തലയെറിഞ്ഞു പൊട്ടിച്ച ഏതൊരു നായിന്റെ മനപ്പൊക്കെ. അതിന്റെ കാര്യം എന്തായി? സാധനം ഞാൻ കേട്ടുവിട്ടിട്ടുണ്ട്. ആ ബസ്സിനാ, അവനവിടെ എത്തുമ്പോ വിളിച്ചോളൂ. ആ പിന്നെ കാശി ഇപ്പൊ കൊടുത്തു വിടണ്ട. പിന്നെ ഞാൻ എന്താ വേണ്ടേ? തുക കുറച്ച് കൂടുതലുള്ളതുകൊണ്ടേ നമ്പാൻ കൊള്ളിയല്ല. എപ്പ വേണമെന്ന് ഞാൻ പറയാം. ആ എന്നാ ശരി, ആയിക്കോട്ടെ. കിടന്ന് മോങ്ങാതെ കാര്യം റെഡി. എന്തെങ്കിലും കുടിച്ചിട്ട് വന്ന് എന്റെ കയറി പിടിക്കാൻ നോക്കി.
എന്റെ തന്തക്കളവന്റെ പള്ളക്ക് ഞാനൊന്ന് പിച്ചാത്ത കയറ്റും. നീ ഒരു കാര്യം ചെയ്യ്, രമണി ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്ക്, വൈകിട്ട് ഞാൻ എങ്ങത്തേക്കാം. നീ പറഞ്ഞ സാധനം ഞാൻ കൊണ്ടുവന്നുണ്ട്. പിന്നെ നിന്റെ രണ്ടാനപ്പൻ ആ കിളവനെ ഇവിടെ എങ്ങനെ വന്നായിരുന്നോ? പിന്നെ വന്നില്ല, ഒരു സമാധാനവും തരികയില്ല. കുളിക്കാൻ പോയാലും പുറകെ വരും, ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റണില്ല. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. സാരമില്ല പോട്ടെ, നീ വിഷമിക്കാതിരി, നീ കുറച്ചും കൂടെ ഒന്ന് പിടിച്ചേക്ക്, കരയല്ലേ, നമുക്കതെല്ലാം ശരിയാക്കാം. ഞാനും അടുത്തു തുടങ്ങി. നീ എനിക്ക് കുറച്ചുകൂടി സമയം താ, ഞാനും വരട്ടെ കൂടെ. ഇപ്പൊ വേണ്ട, എനിക്ക് കുറച്ച് കാശൂടെ കിട്ടാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ നീ എന്റെ കൂടെ വന്നാ മതി, എന്നാ ഞാൻ പോയേക്കുക. ആ കുട്ടിയെ, എന്നാടാ എടാ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ പറ്റി? നമ്മുടെ തല മുരുകനെ വെട്ടി. ആ നായിന്റെ മോൻ എന്നത്തിന്റെ കഴപ്പായിരുന്നു. നാട് മൊത്തം വഷളായിട്ട് ആകെ സീനായിട്ട് വെക്കുക. ഞങ്ങളിപ്പോ രാത്രി അങ്ങോട്ട് വരുവാ, ഒരു രണ്ടു ദിവസത്തേക്ക് മാറിക്കാളൊരു സെറ്റപ്പ് ഉണ്ടാക്കി തരും. ആ ദൈപ്പ് അങ്ങ് പോരോ, ഞാൻ റെഡി ആയിട്ട് വെക്കുക. എന്നിട്ട് അവനെന്തേ കൂടുതൽ പൊമ്പിളിച്ചോണ്ടിക്കുള്ള സമയമില്ലെന്ന് ഇവിടെ. ആ നീ നാളെ വാ, ആ ഞാൻ അവിടെ കാണും. ആ എന്റെ പൊന്നടാച്ചോട് തൂക്കത്തി തുടങ്ങിയ വർത്താനാ ഇവന്റെ മറ്റവിടത്തെ കഴുപ്പാറിയ. ഇവനാ വാക്കത്തെടുത്തൊരു കീറം കീറി അയാളുടെ ഭാഗ്യം കൊണ്ട് കൊണ്ടുവന്ന് തോള്ള അല്ലെ കാണാറുന്ന് പണ്ടാറാണ് നീ നല്ലൊരു ഉശിരം പേരങ്ങിട്ടെ. ഇവനെന്താണ് ഭ്രാന്തായ വന്നോളൂ. വാടാ ഞാൻ ഈ മറ്റവനോട് പറഞ്ഞതാ ആ മുരുകനായിട്ടുള്ള ഇടപാടിന് പോകണ്ടത്. അപ്പൊ ഇവന് കാണാം, ഒരു കൈയൊക്കെ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്നാന്ന് അറിയാൻ പാടില്ല. ഇനി ആ കേസൊന്നും ഓരിക്കൊണ്ട് വരണമെങ്കിൽ എത്ര പേരുടെ അടുത്ത് കാശിനി കൊടുത്താലോ.
നീ അത് വിടുമ മന്നത് മന്നടുത്ത് ചോക്കാം. നീ ആ കുപ്പിയാന്ന് നീ നല്ലത് വേണ്ടായിരുന്നോ സാധനല്ലേ. എത്ര നാളാന്ന് വെച്ചാ ഇങ്ങനെ മടുത്തു. കള്ളും കഞ്ചാവും കേസും മടുത്തു തുടങ്ങി. ആ സാറേ, ഞാനൊന്ന് മുരുകന്റെ അടുത്ത് പോകണ്ടായിരുന്നേ. മുരുകന് വലിയ വിഷയങ്ങളൊന്നുമില്ല, പിന്നെ ജാമ്യം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നാളെ രാവിലെ പോരെ, അവര് കോംപ്രമൈസിന് റെഡിയാണ്. സാറേ പൈസ എങ്ങനെയാ? പൈസ നാളെ വരുമ്പോ നമുക്ക് സെറ്റിൽ ചെയ്യാടാ, കുഴപ്പമില്ല. എന്നാ ഇങ്ങനെ പോരെ. ശരി, നാളെ കാലത്ത് പോണം, ജാമ്യം റെഡി ആയിട്ട്. ജോർജ് സാർ പറഞ്ഞ കേസ് ഒത്തുതീർപ്പാക്കാം. അതേതായാലും നന്നായി. ഒരു കണ്ണ നാഞ്ഞു പിടിച്ചായിരുന്നേ അകത്തടന്ന. അപ്പൊ കുട്ടി, ഞങ്ങൾ നാളെ രാവിലെ വിടും. നിങ്ങൾ പോടാ, ഞാനും പോവാ. തന്നെ തള്ളി മാവോയിസ്റ്റാന്ന് പറഞ്ഞ് പണ്ട് പോലീസുകാര് തല്ലിക്കൊന്നപ്പോ മുലകുടി മാറാത്ത പ്രായത്തില് ദിവാകരൻ ചേട്ടൻ എന്നെയും കൊണ്ട് ഓടി ഓട്ടാ. മടുത്തു, ഇനി വയ്യ. ഒരു കാര്യമില്ലാത്ത ജീവിത, ഇനി ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. എടാ കുട്ടി, നീ പറ്റേടാ നല്ല പെണ്ണ്. എന്റെ പെണ്ണിനെ പറയുന്നോടാ. നിനക്ക് നിനക്ക് അവൻ അറിയാൻ പാടില്ല. എന്നാരും പിടിക്കണ്ട ഭരതൻ തന്നെ എനിക്ക് അറിയാം. വെറുതെ അവൻ അങ്ങനെ ആ ദിവസം വന്നു. ഞാൻ ജയിലിൽ വന്നുപെടാൻ കാരണമായ ദിവസം December 24. ജീവിച്ചു തീർന്ന ഓരോ ദിവസവും വീണ്ടും ഓർക്കാൻ കാരണമായ ദിവസം. പിന്നെ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിയ ദിവസം. ഇന്നലത്തെ വിട്ടിയളേടാ. ഞാനും വെള്ളത്തിന്റെ പുറത്തായിരുന്നില്ലേ. എടാ ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വന്നാലൊന്ന് ആലോചിക്ക. നീ ധൈര്യമായിട്ട് പോയിട്ട് വേടാ. ഞങ്ങൾ വരണ്ടാ? ഏ നീ വരണ്ടടാ, ഞാൻ പോയിട്ട് വരാം. നിങ്ങളിവിടെ ഉണ്ടാവല്ലേ. എന്നാ നമുക്ക് ഉച്ചക്ക് മുമ്പ് പണി അങ്ങ് തീർക്കാല്ലേ. വൈകിട്ട് തന്നെ പണിക്കൂലൊക്കെ കിട്ടും പറഞ്ഞു. ആ അവരെ അവന്മാരത്ര ശരിയല്ല കേട്ടോ. ആ ശരിയല്ല, അവന്മാര് പണിക്കൂലൊക്കെ ഭയങ്കര സീനായിരുന്നല്ലോ. ആ ജോസേ പട്ട പോലെ ശശിയുടെ പെണ്ണിനെ പൊയ്ക്കൊണ്ടുപോയിന്ന് പറഞ്ഞേ. നിൽക്കാനാണ് അവിടെ കാര്യം. ഇവനെന്തൊക്കെയാ
കുട്ടി കക്കും കുത്തും കള്ളും കുടിക്കും, പക്ഷേ ഇന്നെ പോലെ അമ്മേ മോളെ കണ്ട തിരിച്ചറിയാൻ പാടാത്തതല്ല. മാറ ഇനി നീ ഇവിടെ കിടന്ന് കണച്ച നിന്നെ പള്ളക്ക് ഞാൻ പിച്ചാത്തി കിട്ടും. നിന്നെ കിട്ടൂടി. ഞാനടാ നിന്റെ പരിപാടി. ഞാനൊരു തീരുമാനം എടുത്തണ്ടാ, വൈകുന്നേരമായി ഞങ്ങളോടൊന്ന് പോവാ. എങ്ങടാ? ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടാ. അതെ, ഇത് വെച്ചോ. എത്രണ്ടാ? നിനക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ നീ കാര്യം ചെയ്യ്, ഞങ്ങൾ എന്തായാലും വൈകുന്നേരം തന്നെ പോകും. നിങ്ങൾ ഇന്ന് പോവല്ലേ, വിട്ടോ. അവിടുത്തെ കാര്യങ്ങൾ നോക്ക്. ആയിക്കോട്ടെ, വേറെ പ്രശ്നത്തിനൊന്നും പോയിക്കരുത്. പോയിക്കല്ലേ. അപ്പൊ കുട്ടി പോവാട്രാ. എന്നാ ആട്രാ? വേം വാ, പിള്ളേച്ചന്റെ ലോറി പിടിക്കാനുള്ളതാ. ഹാ, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ? നീ പെട്ടെന്ന് വീട്ടിലേക്ക് നോക്കോ, ആ കഴിവേരെ എന്നെ ഒറ്റും പിടികൊടുക്കണം. എനിക്ക് എനിക്ക് കുറച്ച് കാലത്തേക്ക് ജീവിക്കാനുള്ള ഇതിനകത്തുണ്ട്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ വന്നേക്കാം. നീ ആ ഭരതനെന്ന് വിളിച്ചു പറഞ്ഞേക്കണം, ഞാൻ പിടിയെടുക്കാൻ പോയിക്കുവാ. ഞാൻ തിരിച്ചു വന്നേക്കാം. Mm-hmm.